ഒരു തവണയല്ല രണ്ടു തവണ എവറസ്റ്റ് കീഴടക്കി പയ്യന്നൂരിന്റെ യശസ് ഉയർത്തിയ കരസേനയിലെ സുബൈദാർ ഉണ്ണിക്കണ്ണൻ പയ്യന്നൂരിലെത്തി. തന്റെ സഹപ്രവർത്തകനായ കിഴക്കേ കണ്ടങ്ങാളിയിലെ രാജേഷ് കുറ്റിയാട്ടിനെ സന്ദർശിക്കാനായാണ് അദ്ദേഹം പയ്യന്നൂരിലെത്തിയത്. എവറസ്റ്റ് കീഴടക്കി എന്ന് കേൾക്കുമ്പോൾ തന്നെ ആകാംക്ഷയും കൗതുകവുമാണ്. ചന്ദ്രനിൽ ആദ്യമായി നീലാംസ്ട്രോങ് കാലുകുത്തിയെന്ന് കേൾക്കുന്നത് പോലെ എവറസ്റ്റ് കീഴടക്കിയത് ഒരു മലയാളിയാണെന്നും അതിലുപരി പയ്യന്നൂർകാരനാണെന്നും കേൾക്കുമ്പോൾ അത്ഭുതവും ആഹ്ലാദവും അണപൊട്ടും. അതെ, ആദ്യമായി എവറസ്റ്റ് കീഴടക്കിയ മലയാളി ഇങ്ങ് പയ്യന്നൂർകാരനാണ്, പെരുങ്ങോം എഴുത്തൻപോയിൽ വീട്ടിൽ ഉണ്ണിക്കണ്ണൻ. ചിലർക്കെങ്കിലും ഇത് ആദ്യമായി അറിയുന്ന അത്ഭുതമാകും. എന്നാൽ ഒരു തവണയല്ല രണ്ടു തവണയാണ് കരസേനയിലെ സുബൈദറായ ഉണ്ണിക്കണ്ണൻ ഈ നേട്ടം കയ്യെത്തി പിടിച്ചതെന്നറിയുമ്പോൾ ആ അത്ഭുതത്തിനും മാറ്റുകൂടും. 2016 രണ്ടാമതും എവറസ്റ്റിന്റെ മേലെ വരാൻ കയറാൻ പറ്റി. അവിടെ എത്തിയ ശേഷമുള്ള ഒരു അനുഭവം എന്താണെന്ന് പറഞ്ഞാൽ, കാരണം നമ്മളെ കണക്കിലെ ഒരു സാധാരണ കേരളം അതേക്ക് ഇങ്ങനെയുള്ള ഒരു ആൾട്ടിറ്റ്യൂഡിൽ ജീവിച്ച് നമ്മൾ എന്ന് പറഞ്ഞിട്ട് അത്രയും വലിയൊരു പർവ്വതം പോയി കയറുക എന്നുള്ളതൊരു വലിയൊരു സംഭവം തന്നെയാണ്. ഒരിക്കലും നമ്മൾ പ്രതീക്ഷിച്ചില്ല, ഒരിക്കലും ഞാൻ അങ്ങനെ ഒരു ഇങ്ങനത്തെ ഒരു കാര്യം ചെയ്യാൻ പറ്റുന്നുള്ളൊരു ഇതുണ്ടായിരുന്നില്ല ഞങ്ങൾക്ക്. അങ്ങനെ ഒരു ചാൻസ് കിട്ടി, പിന്നെ അത് കിട്ടുക എന്നുള്ളത് തന്നെ ഒരു വലിയ കാര്യമാണ്. പിന്നെ എല്ലാവരും പറയുന്ന കണക്ക് തന്നെ നമുക്ക് ഓപ്പർച്യൂണിറ്റി ഒരു പ്രാവശ്യം നമ്മൾ തേടി വരുള്ളൂ, അതിനെങ്ങനെ നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നു അതാണ് നമ്മളെ അങ്ങോട്ടുള്ള ജീവിതത്തിനെ മാറ്റിമറിക്കുന്ന ഒരു സംഗതി പറയുന്നത്. മനുഷ്യന് അസാധ്യമായതൊന്നും ഈ ഭൂമിയിലില്ലെന്ന് പറയാറുണ്ട്. പരിശീലനവും ഇച്ഛാശേഷിയും ഉണ്ടെങ്കിൽ എന്തും സാധ്യമാകുമെന്നതിന് ഉത്തമ ഉദാഹരണമാണ് നമ്മുടെ നാടുകാക്കുന്ന ഈ പട്ടാളക്കാരൻ. മനുഷ്യന് നടന്നു കയറാവുന്ന ഏറ്റവും വലിയ ഉയരം രണ്ട് തവണ കീഴടക്കിയ ഉണ്ണിക്കണ്ണൻ എവറസ്റ്റിന്റെ 8848 മീറ്റർ ഉയരം ആദ്യമായി കാലടിക്ക് കീഴെയാക്കിയത് 2013 May 20 മൂന്ന് കൊല്ലത്തിനുശേഷം അതേ May 20 തന്നെ വീണ്ടും അദ്ദേഹം ചരിത്രം നടന്നു കയറി. ഇതിനിടെ രണ്ടു തവണ ബേസ് ക്യാമ്പ് വരെ എത്തി മടങ്ങേണ്ടിയും വന്നു. 2015 April ഭൂകമ്പത്തിന്റെ സമയത്ത് ഉണ്ണിക്കണ്ണനും സംഘവും അവിടെ ഉണ്ടായിരുന്നു. ദുരന്തം കവർന്നെടുത്ത 18 പേരുടെ മൃതശരീരവുമായാണ് അന്ന് മലയിറങ്ങേണ്ടി വന്നത്. പ്രതിബന്ധങ്ങൾ എന്തുവന്നാലും സാഹസികതയോട് എന്നും അടങ്ങാത്ത അഭിനിവേശമുള്ള ഇദ്ദേഹം എവറസ്റ്റ് മാത്രമല്ല 6000 മീറ്ററിലധികം ഉയരമുള്ള 5 പർവ്വതങ്ങൾ കൂടെ ഇതിനകം തന്റെ കാൽക്കീഴിലാക്കി കഴിഞ്ഞു. പുതിയ വരുന്ന ഒരു തലമുറയോട് പറയാനുള്ളത് വെച്ചാൽ, എന്ത് ചെയ്യണമെന്നുണ്ടെങ്കിലും അതൊരു എയിമായിട്ട് മുമ്പിൽ പിടിച്ചതിന് ശേഷം അതിലേക്ക് എത്താനുള്ള വഴി ഫസ്റ്റിൽ നമ്മൾ ഇവിടുന്ന് തന്നെ ചെയ്ത് പോവാം. കാരണം ഇപ്പോൾ ഒരു എവറസ്റ്റ് കയറാൻ പോകുന്നതാണെങ്കിൽ ഒരു 3-4 പീക്ക് ഇന്ത്യയിൽ ചെയ്യുക. അത് 7000 മീറ്റർ മേലുള്ള പീക്കുകൾ ഇന്ത്യയിൽ തന്നെ ഉണ്ട്. ആദ്യമൊരു 6000 ചെയ്യുക, അതിനുശേഷം ഒരു 7000 മീറ്റർ ചെയ്യുക, അതിനുശേഷം മാത്രം 8000 പീക്ക് എന്നുള്ള ഒരു എയിമിലേക്ക് പോവാം. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ.